ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഷോപ്പിംഗ് വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ തേഴ്സ്ഡേ ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ തേഴ്സ്ഡേ ആണ് മിക്കവാറും ദിവസങ്ങളിൽ ഷോപ്പിങ്ങിന് പോവാറ്. ചിലപ്പോൾ ഫ്രൈഡേ മോർണിംഗ് പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ പറ്റാവുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തി, പിന്നെ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡി ആയി കേട്ടോ. കാരണം നമുക്ക് അധികം ടൈമില്ല, ഞാൻ 8:30 കഴിയും ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുമ്പോഴേക്കും. പിന്നെ നമ്മൾ 12:30 ആകുമ്പോഴേക്കും അവിടെ ക്ലോസ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് മുൻപായിട്ട് എത്തണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ വേഗം പെട്ടെന്ന് റെഡിയായി. അപ്പോഴേക്കും പിന്നെ ഫൈസൽക്ക് വന്നു. ഫൈസൽക്ക് വന്നപ്പോൾ ഷവർമ വാങ്ങിക്കൊണ്ട് വന്നു. അത് മിക്കപ്പോഴും വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. അവ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തായാലും വിശക്കും. അപ്പോൾ നമ്മൾ ഷവർമയൊക്കെ കഴിച്ച് അങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലുലുവിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നേരെ പോയത് ബെഡൊക്കെ ഉള്ള സെക്ഷനിലാണ്. നമ്മൾ ഏതായാലും ഒരു ബെഡ് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നെക്സ്റ്റ് വീക്ക് വാങ്ങിക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഡിസ്പ്ലേയിൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ആ ബ്ലൂ നല്ല ഭംഗിയുണ്ട്, നല്ല പാർട്ടി വെയർ ആണ്. ജസ്റ്റ് റേറ്റ് നോക്കിയപ്പോൾ 22 റിയാലാട്ടാണ് കാണിക്കുന്നത്. നാട്ടിലത്തെ ഒരു 5000 വരുന്നുണ്ട്. അതിനുള്ളതൊന്നും ഇല്ല കേട്ടോ അത്. പോണേ വാ മതി. ഈ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാല് ഫൈസൽ ഖാൻ ഇവിടെ കാണാം. ബോയ്സിന്റെ സെക്ഷനിൽ ഇപ്പോഴും അതേ, ഇവിടെ വന്ന് ഇങ്ങനെയുള്ള റിമോട്ട് കാർ അല്ലെങ്കിൽ മിനിയേച്ചർ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാറുകളൊക്കെ ഇല്ലേ, അതൊക്കെ വന്ന് നോക്കി. ആൾക്ക് ഭയങ്കര ഇഷ്ടം, അങ്ങനത്തെ ഒക്കെ ഒരു ക്രേസാണ്. എപ്പോഴും പറയും നമുക്ക് ഷോക്കേസിൽ ഫുള്ള് ഇങ്ങനെ കാറ് നിറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആൾ എടുത്തു അല്ലെങ്കിൽ എടുക്കാറില്ല, വാങ്ങിക്കാറില്ല, ജസ്റ്റ് നോക്കാറുള്ളൂ. ഇന്നിപ്പോൾ ആളൊരു മിനിയേച്ചർ ടോയ് എടുത്തു കിട്ടന്നിട്ട്. ഓഫർ അങ്ങനെ വരാറില്ല ഈ സാധനത്തിന്. ഇതന്നെയല്ലേ യൂസ് ചെയ്യാറ്? രണ്ടുപേർക്ക് ചായക്കോക്കല്ലേ? അത് പറ്റാറ് ഇതെടുക്കാലേ. അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. നമ്മളന്ന് നമുക്ക് മേടിക്കുമ്പോൾ നല്ലത് വാങ്ങിക്കും. ഇതൊരു അത്ര ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ എനിക്കൊരു എക്സ്റ്റൻഷൻ കേബിൾ വാങ്ങിക്കണമായിരുന്നു, റൗണ്ട് ആയിട്ടുള്ളത്. കാരണം എൻ്റെ ചാർജർ റൗണ്ട് ടൈപ്പാണ്, പക്ഷേ ഇവിടെ ഫുൾ സ്വിച്ചൊക്കെ വരുന്നത് സ്ക്വയറാണ്. അപ്പോൾ എനിക്കത് വാങ്ങിക്കണമായിരുന്നു, പക്ഷേ ഇവിടെ ലുലുവിൽ നോക്കിയിട്ട് ഫുള്ള് സ്ക്വയർ ടൈപ്പ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കിട്ടിയില്ല അത്. പിന്നെ ചായല വാങ്ങിക്കണമായിരുന്നു. ഞാൻ മുംതാസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട് ഒമാൻ്റെ, അതിൻ്റെ ടീ ബാഗാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത്തവണ ഒന്ന് പൗഡർ യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അത് പുതിയ മോഡലല്ലേ, ഞാൻ കണ്ടില്ലെങ്കിൽ. ഇത് റമദാൻ സ്പെഷ്യൽ ഫെറാറി റോഷർ. മാൾട്ടേഴ്സ് കുറച്ചായി കഴിച്ചിട്ട്. ഇതിരിക്കട്ടെ, ആകെ 2-3 കാണിച്ചേ. പിന്നെ എപ്പോഴും എടുക്കുന്ന ഒരു സംഭവമാണ് തൈര്. തൈര് എല്ലാ ആഴ്ച എടുക്കാറുണ്ട് കേട്ടോ. കേരള
പിന്നെ നമ്മൾ നേരെ പച്ചക്കറി സെക്ഷനിൽ പോയി. പച്ചക്കറിയിൽ മെയിൻ ആയിട്ട് എടുക്കുന്ന സംഭവം എന്ന് പറയുന്നത് ക്യാരറ്റ് എടുക്കും. അതെന്തായാലും എടുക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ബീട്രൂട്ട്. ക്യാരറ്റും ബീട്രൂട്ടും എല്ലാ ആഴ്ച എടുക്കാറുണ്ട് കേട്ടോ. അത് രണ്ടുമാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടമുള്ള വെജിറ്റബിള്. പിന്നെ ചീര എടുക്കാറുണ്ട്, പിന്നെ സവാള പിന്നെ അത്യാവശ്യമുള്ള സംഭവമുള്ള സവാള, പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. പിന്നെ വേപ്പിൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുകയേ ചെയ്യാറുള്ളൂ. ഏറ്റവും ചെറുത് നോക്കി എടുക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ വീക്കിലി വാങ്ങിക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ വലുത് നോക്കി മേടിക്കുകയാണെങ്കിൽ കുറേ കാലം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അത് ഉണങ്ങി ഉണങ്ങി വേഗം കേടാവും. പിന്നെ ഫ്രൂട്ട്സിൽ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് എടുക്കാറുള്ളത് മുന്തിരിയാണ്. പച്ച കളർ മുന്തിരിയില്ല, അത് എടുക്കും. പിന്നെ ഓറഞ്ചും. ഈ രണ്ട് ഫ്രൂട്ട്സാട്ടോ എനിക്ക് ഇഷ്ടമുള്ളത്, അതുകൊണ്ട് തന്നെ ഈ രണ്ടെണ്ണേ എടുക്കാറുള്ളൂ. പിന്നെ തേങ്ങ ചിരകിയത് നോക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. വേണ്ട, പഴുക്കാത്തത് മേടിക്കണ്ട. അന്ന് കിവി മേടിച്ച പോലെയോ അല്ല, ചിക്കുമല്ലേ. അന്ന് കിവി മേടിച്ചിട്ട് പഴുക്കാണ്ട് പെട്ടുപോയതാ. മാങ്ങ ഉണ്ട്, പക്ഷെ മാങ്ങ മേടിക്കാൻ ഒരു പേടി. അന്ന് വാങ്ങിച്ചിട്ട് ഒട്ടും പഴുത്തേർന്നില്ലല്ലോ. പിന്നെ പതിവില്ലാത്തൊരു സംഭവം കണ്ടു കേട്ടോ, ചക്ക. ചക്ക നോർമലി ഉണ്ടാവാറുണ്ട്, പക്ഷെ അതൊരു കുറച്ച് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇതിപ്പോൾ എന്തോ ചക്കയുടെ ഫെസ്റ്റിവലൊക്കെ പോലെ തോന്നി. കുറേ ഒരു സെക്ഷൻ മുഴുവൻ ചക്ക തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു കുഞ്ഞു പീസിൻ്റെ റേറ്റ് ഞാൻ ചുമ്മാ നോക്കിയതാണ്. കാര്യം എനിക്ക് ചക്ക ഇഷ്ടമല്ല, പക്ഷെ അത് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. ശരിക്കും നാട്ടിലത്തെ ഏകദേശം ഒരു 1000 മുകളിലായിട്ട് വരുന്നുണ്ട്, 1100. ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഈ ഒരു കുഞ്ഞു പീസ് ചക്കയ്ക്ക് റേറ്റ് വരുന്നത്. പിന്നെ മീനിന്റെ സെക്ഷനിലോട്ട് പോയി മീൻ വാങ്ങിച്ചു കേട്ടോ. ചാള എന്ന് നോക്കുമ്പോഴും ലുലുവിൽ ഉണ്ടാവാറില്ല, അപ്പൊ ഇത്തവണ കണ്ടപ്പോ അത് വാങ്ങിച്ചു. പിന്നെ എന്റെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യണ പ്രകാശ് ഏട്ടനുണ്ട്, അപ്പൊ ആളെ കണ്ടു കേട്ടോ അവിടെ വെച്ച്. ആളെ മിക്കപ്പോഴും ഈ ഒരു ടൈമിൽ ഞങ്ങൾ ലുലുവിൽ പോകുമ്പോ കാണാറുണ്ട്. അപ്പൊ ആളായിട്ട് കുറച്ചുനേരം സംസാരിച്ചു നിന്നു അവിടെ. മാങ്ങയാണത്, ഡ്രൈഡ് ഡ്രൈഡ് മാങ്ങയാന്നോണ് തോന്നണ് കണ്ടിട്ട്. ഇതൊന്നും എനിക്ക് ഇഷ്ടമായാണ്, നല്ല ടേസ്റ്റ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലുലുവിൻ്റെ ഉള്ളിൽ തന്നെയുള്ള KFC പോയത്. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയേണ്ടതില്ലല്ലോ, എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമൻസ് ഒക്കെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.